കഴിഞ്ഞ നിയമസഭാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾ ഒന്നെടുക്കൂ, 4 വർഷം മുമ്പേക്ക് ഒന്ന് പോകൂ. അന്ന് പ്രധാനമായി 2 ചർച്ചാ വിഷയങ്ങൾ, ഒന്ന് ഹഗിയ സോഫിയ വിഷയം, പിന്നെ 80-20 ന്യൂനപക്ഷ സ്കോളർഷിപ്പിലെ വിഷയം. ക്രിസ്ത്യൻ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കിടയിൽ അവിശ്വാസം ഉണ്ടാക്കിയ 2 വിഷയങ്ങളായിരുന്നു അന്ന് സജീവമായി ചർച്ചയായി. ഇപ്പം നമ്മൾ 4 കൊല്ലം കഴിഞ്ഞു, 5-ാമത്തെ കൊല്ലം ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോവാണ്. ഇപ്പം നോക്കൂ, വഖഫ് വിഷയം വളരെ സജീവമായി ചർച്ചകളിലുണ്ട്. അതൊരു സാമൂഹ്യ അസ്വാരസ്യത്തിന് വഴിതെളിച്ചിട്ടുണ്ട്, നമുക്കറിയാമല്ലോ. BJP ഈ വിഷയങ്ങളിലൊക്കെ ചാമ്പ്യൻഷിപ്പ് എടുക്കാൻ മാത്രം വലുതാവുന്നില്ല എങ്കിൽ, അവർ ദുർബലരാവുകയാണ് എങ്കിൽ, അവരൊരു വിജയിക്കുന്ന പാർട്ടിയാണ് എന്ന് ഒരു വിഭാഗം ജനങ്ങൾക്ക് തോന്നുന്നില്ല എങ്കിൽ എന്താണ് സംഭവിക്കുക? അവരുടെ വോട്ട് ഷെയറിൽ ഇറോഷൻ ഉണ്ടാവും. അങ്ങനെ സംഭവിച്ചാൽ ഒരു ന്യൂനപക്ഷത്തിൻ്റെ മാത്രം പാർട്ടി എന്ന ഇമേജുമായി കോൺഗ്രസ് CPMനോട് തെരഞ്ഞെടുപ്പിൽ മുട്ടാൻ പോയാൽ അത് ഗുണമാണോ ദോഷമാണോ ചെയ്യുക? ഞങ്ങൾ ന്യൂനപക്ഷത്തിൻ്റെ പാർട്ടിയാണെന്ന് ആര് പറഞ്ഞു അഭിലാഷ്? അല്ല, അങ്ങനെ ചിത്രീകരിക്കപ്പെടുന്നു സ്വാഭാവികമായി. ഞാൻ പറഞ്ഞതല്ല. അല്ല, ഞങ്ങള് ഞങ്ങളുടെ സ്ഥാനാർത്ഥിമാരും ഞങ്ങളുടെ നേതാക്കന്മാരും സകലരും മുസ്ലിങ്ങൾ മാത്രമാണ്. കേരളത്തിലെ കോൺഗ്രസിനകത്ത് മുസ്ലിം നേതാക്കന്മാർ മാത്രമാണ്, അല്ലെങ്കിൽ മുസ്ലിം നേതാക്കന്മാർ എത്ര പേരുണ്ട്? ക്രിസ്ത്യൻ നേതാക്കന്മാർ എത്ര പേരുണ്ട്? കോൺഗ്രസിൻ്റെ മുമ്പിൽ നിന്ന് നയിക്കുന്ന നേതൃനിരയിൽ പിന്നെ മുസ്ലിമും ഹിന്ദുവും അല്ലെങ്കിൽ ക്രിസ്ത്യാനിയും എന്നുള്ള വേർതിരിവോടു കൂടി കാണുന്നൊരു പ്രസ്ഥാനമാണോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്? നിങ്ങൾ എന്തായി വിചാരിച്ചു വെച്ചിരിക്കരുത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കാലാകാലങ്ങളിൽ ഞങ്ങൾക്ക് ഇതിനേക്കാൾ വലിയ വൈദഗ്ധ്യങ്ങൾ വന്നിട്ടുണ്ട്. ഒരു ഉദാഹരണം നിങ്ങളോട് പറയാം. ഈ തിരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ്റെ ഒരു കൗശലം നിങ്ങളിത് പറഞ്ഞുതരാം. തിരഞ്ഞെടുപ്പിൻ്റെ 2ാം ഘട്ടം നടക്കുന്നു. 4500 പേരെ ക്രിസ്ത്യൻ വോട്ടുകൾ പാലക്കാട്ടുണ്ട്. ആ വോട്ടുകൾ ഒന്നുകിൽ BJPയിലേക്ക് പോകണം, അല്ലെങ്കിൽ CPMലേക്ക് പോകണം. സാധാരണഗതിയിൽ ആ 4000 വോട്ടും UDFനാണ് കിട്ടുക. എങ്ങനെ പൊളിക്കാം എന്നതിനെ സംബന്ധിച്ച് പിണറായിയുടെ ദുഷ്ടബുദ്ധികൾ ആലോചിക്കണം. ഇലക്ഷൻ്റെ ഏറ്റവും അവസാനത്തെ ഒരാഴ്ച BJP മുനമ്പം വിഷയം കത്തിച്ചു പിടിച്ചുകൊണ്ട് നിൽക്കുന്ന സന്ദർഭം, ആ സന്ദർഭത്തിൽ ഈ സമസ്തയുമായിട്ട് ഇടതു നിൽക്കുന്ന ഒരു പണ്ഡിതരുണ്ട്, മറ്റേ കടപ്പുറത്ത് വന്ന് പിന്നെ CPMന്റെ യോഗത്തിൽ നമസ്കരിച്ച ഒരു 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 പണ്ഡിതൻ. ആ പണ്ഡിതനെ വെച്ചുകൊണ്ട് വളരെ ബോധപൂർവം ഒരു പത്രസമ്മേളനം വിളിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, മുനമ്പത്തെ കുടിയേറ്റ ഭൂമി വഖഫിൻ്റെതാണ്, സകലതിനെയും ഇറക്കി വിടണം. പിണറായി ഓറിയൻറ്റഡ് ആയിട്ടുള്ള വീണ്ടും 3 മുസ്ലിം പണ്ഡിതന്മാരെ കൊണ്ട് പിണറായി വീണ്ടും പറയുകയാണ്, വഖഫ് ഭൂമിയാണ്, ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഞങ്ങൾ തയ്യാറല്ല. നിങ്ങൾ നോക്ക്, എവിടെയെങ്കിലും 3/5/2010 അന്ന് സഖാവ് VS അച്യുതാനന്ദൻ കേരളത്തിലെ മുഖ്യമന്ത്രി, ഫയൽ നമ്പർ ഇനം 4000, വളരെ ശ്രദ്ധിച്ച് കേട്ടോ, ഇനം 4577, 4577, ഫയൽ നമ്പർ 9533F1. അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട് മന്ത്രിസഭ ആ ശുപാർശ അംഗീകരിച്ചു. ആരാണ് വഖഫിന്റെ അന്വേഷണ കമ്മീഷൻ? പിന്നെ VS അച്യുതാനന്ദന്റെ സർക്കാർ രൂപീകരിച്ച അന്വേഷണ കമ്മീഷൻ. എന്താ ശുപാർശ? ആ ശുപാർശ, ആ റിപ്പോർട്ട് മന്ത്രിസഭ അപ്പാടെ അംഗീകരിച്ചു. എന്ന് പറഞ്ഞാൽ മുനമ്പത്തെ ഭൂമി വഖഫിൻ്റെതാണെന്നും തിരിച്ചു പിടിക്കാനുള്ള നിയമപരമായ നടപടികൾ സ്വീകരിക്കണമെന്നുമുള്ള ശുപാർശ മന്ത്രിസഭ അംഗീകരിച്ചു. ഏത് മന്ത്രിസഭ? അച്യുതാനന്ദന്റെ മന്ത്രിസഭ. ഏത് കാലം? 3/5/2010. നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? വളരെ പ്രധാനപ്പെട്ട ഈ മുനമ്പ വിഷയം ഉണ്ടാക്കിയത് തന്നെ VS അച്യുതാനന്ദന്റെ കാലത്താണെന്നുള്ള കാര്യം മറച്ചു വെച്ചുകൊണ്ട് കോൺഗ്രസിന് കിട്ടുന്ന ക്രിസ്ത്യൻ വോട്ട് എങ്ങനെയെങ്കിലും ഡൈവേർട്ട് ചെയ്യാൻ ഇടതുപക്ഷ അനുഭാവം, ഒരു മിനിറ്റ്, ഇടതുപക്ഷ അനുഭാവമുള്ള പണ്ഡിതനെ കൊണ്ട് അടിച്ചു. ഞങ്ങൾ എന്ത് ചെയ്തെന്നറിയോ? ഞങ്ങൾ പാണക്കാട് തങ്ങളോട് വിളിച്ച് കാര്യം പറഞ്ഞു. പാണക്കാട് തങ്ങൾ പരിണിതപ്രജ്ഞനായ സെക്കുലർ ആയിട്ടുള്ള പാണക്കാട് തങ്ങൾ നേരിട്ട് 12 ക്രിസ്ത്യൻ പിതാക്കന്മാരുടെ കൗൺസിൽ യോഗം കൂടുന്ന സ്ഥലത്ത് വന്നിട്ട് നിലപാട് പ്രഖ്യാപിച്ചു. ഒരാളെ ഇറക്കി വിടില്ല തീരുമാനിച്ചു. നിയമപരമായ പോരാട്ടം ആവശ്യമാണെങ്കിൽ അതിന് പിന്തുണ പ്രഖ്യാപിച്ചു. സാധാരണക്കാരുടെ കുടികടപ്പ് അവകാശത്തെ മാനിക്കുന്നു എന്ന് പറഞ്ഞു. ആ ഒറ്റ അടിയിൽ മുനമ്പം തീർന്നില്ലേ? ഞാൻ പറഞ്ഞത് BJPയും CPMും ഒന്നാകെ ചേർത്ത് വെച്ചുകൊണ്ട് സമൂഹത്തിൽ വർഗീയത ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ ഞങ്ങൾക്കും ഉണ്ടാകുമല്ലോ മറുതന്ത്രം. ശരി, അതിന് മറുതന്ത്രം ഉണ്ടാകും സ്വാഭാവികമായും എന്നുള്ളതാണ് UDFന്റെ ആത്മവിശ്വാസം.